ഒണിയൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ഇതുപോലെ നല്ല ഷേപ്പുള്ള ഒണിയൻസ് തിരഞ്ഞെടുക്കുക. ഇനി കട്ട് ചെയ്യുന്നത് കാണാം. ഇനി നമുക്ക് ചീസ് കട്ട് ചെയ്യാം. ഇതുപോലത്തെ ബ്ലോക്ക് വാങ്ങിച്ചിട്ട് വേണം കട്ട് ചെയ്യുന്നതിന്. ഇത് മൊസറല്ല ചീസാണ്. ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ കൂടെ നിന്നും കട്ട് ചെയ്തെടുക്കാം. ഇത്രയും മതി നമുക്ക് ഇത് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇനിയെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചീസ് സ്റ്റഫ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഏറ്റവും വലിയ ഓണിയൻ റിങ്സ് എടുത്തിട്ട് ഇതുപോലെ കഷ്ണങ്ങൾ വയ്ക്കുക. എന്നിട്ട് വേറൊരു ഓണിയൻ റിങ്സ് ഇതിലേക്ക് ഇറക്കി വെച്ചു ടൈറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം ചെയ്യണം. ഇതിപ്പോൾ കുറച്ച് മൈദ തൂളിയിട്ട് അതിലേക്ക് വെച്ചു കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ആക്കി എടുക്കണം. അതല്ലെങ്കിൽ കോട്ടിങ് കൊടുക്കുമ്പോൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി. ചീസ് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചീസ് ആദ്യം തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വയ്ക്കരുത്, മെൽറ്റാവും. അതുകൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുക്കാൻ പാടുള്ളൂ. ഇൻ കേസ് ഇതുപോലത്തെ ഉള്ള റിങ്സ് ഇതിൻ്റെ ഉള്ളിൽ പാകാവുന്നില്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ചെറിയൊരു കഷ്ണം കട്ട് ചെയ്ത് കളയാവുന്നതാണ്. കണ്ടോ, ഇപ്പൊ കറക്റ്റായി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വെക്കാം. ഇങ്ങനെ ടൈറ്റാക്കി എടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തൂളി കൊടുക്കാം. ഇനി നമുക്കിതൊരു ബാറ്റർ ഉണ്ടാക്കി ബാറ്ററിൽ മുക്കി ക്രം ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഓണിയൻ റിങ്സിന് ഒരു കോട്ടിങ് കൊടുക്കുന്നതിന് വേണ്ടി ഒരു ബാറ്റർ ഉണ്ടാക്കാം. ബാറ്ററിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു 3-4 ചെറിയ അല്ലി വെളുത്തുള്ളി വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ കുറച്ച് ക്രഷ്ഡ് പെപ്പർ, മൈദ, കോൺഫ്ലവർ, ഒരു എഗ്ഗ്. ഇതുപോലെ വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ഗാർലിക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ക്രഷ്ഡ് പെപ്പർ, 1/2 കപ്പ് മൈദ, 1/2 കപ്പ് കോൺഫ്ലവർ, ഒരു എഗ്ഗ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് എല്ലാം ചേർത്ത് നന്നായിട്ടൊരു ബാറ്റർ ഉണ്ടാക്കണം. വെള്ളവും ചേർത്ത് അങ്ങനെ തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി അതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത്, അല്പാൽപ്പം വെള്ളം ചേർത്ത് നന്നായിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് വേണം ബാറ്റർ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ കട്ട കുത്തും. കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഒന്നും കൂടി ലൂസാക്കി എടുക്കാം. ഇതേ കൺസിസ്റ്റൻസിൽ വേണം ബാറ്റർ ഉണ്ടാക്കാൻ. ഇനി നമുക്ക് ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രമിൽ കോട്ട് ചെയ്തെടുക്കാം. കോട്ട് ചെയ്തതിന് വേണ്ടി ബാറ്ററിലേക്ക് ഇതുപോലെ മുക്കിയെടുക്കുക. എല്ലാ ഭാഗത്തും നന്നായിട്ട് ക്രംസ് പിടിപ്പിക്കണം. കണ്ടോ, ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുക. ചില സ്ഥലങ്ങളിൽ ഇതുപോലെ കോട്ടിങ് കിട്ടാത്ത സ്ഥലങ്ങൾ വരും. അവിടെ നമ്മൾ പതുക്കെ ഇതുപോലെ കോട്ടിങ് പതുക്കെ ഈ ബാറ്റർ ചെറുതായിട്ടൊന്ന് തേച്ചു കൊടുത്തിട്ട് വീണ്ടും ക്രംസ് ഇട്ട് കൊടുക്കുക. അതുപോലെ ബാറ്ററും പരമാവധി കുറഞ്ഞു കളയണം, അല്ലെങ്കിൽ ക്രംസ് പെട്ടെന്ന് ചീത്തയാവും. നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കുക. ഏതെങ്കിലും ഭാഗത്ത് ഓണീൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ക്രംസ് പിടിച്ചിട്ടില്ലെങ്കിൽ ഉണ്ട്, ഇപ്പോൾ ഈ ഭാഗത്ത് ക്രംസ് പിടിച്ചിട്ടില്ല, അങ്ങനെ വരുമ്പോൾ ഇതുപോലെ പതുക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും കൂടി ക്രംസ് ഇട്ട് കോട്ട് ചെയ്യാം. ഇതുപോലെ സ്റ്റഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂർ, മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കേണ്ടതാണ്. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇതിലത്തെ ചീസൊക്കെയും പെർഫെക്റ്റ് ആയിട്ട് സ്റ്റഫാവും. അതുപോലെ തന്നെ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിയൊലിച്ച് പോകില്ല പുറത്തേക്ക്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ, അതല്ലെങ്കിൽ ചീസ് ഉള്ളിൽ നിന്ന് ഉരുകി പുറത്തേക്ക് വരും. ഈ റിംഗ്സ് ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നല്ല ഹൈ ഫ്ലെയിമിൽ നല്ല ചൂടായിട്ടുള്ള ഓയിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അതല്ലെങ്കിൽ ഓയിൽ തണുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ചീസെല്ലാം പൊട്ടിയൊലിച്ചു വരും. ഇത് എത്രയും പെട്ടെന്ന് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടതാണ്. ഇപ്പോൾ ഗോൾഡൻ ബ്രൗണായി നമുക്കിത് എടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചീസ് സ്റ്റഫ്ഡ് ഒണിയൻ റിംഗ്സ് തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്. വീഡിയോയിൽ കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.